നമസ്കാരം, വാർത്തകൾ വേഗത്തിലേക്ക് സ്വാഗതം. ആദ്യം ഇപ്പോൾ കിട്ടുന്ന വാർത്ത, തിരുവനന്തപുരത്ത് വീണ്ടും കോവിഡ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നെടുമങ്ങാട് പേരുമല സ്വദേശി ബാബുവാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, എപ്പോഴാണ് ഇയാളെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത്? ഏത് രീതിയിലായിരുന്നു ആരോഗ്യനില? നേരത്തെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ശ്വാസതടസ്സവും പനിയുമായാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അതിനുശേഷം കോവിഡ് പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയത്. മരണം ഇന്ന് സംഭവിക്കുകയായിരുന്നു. 61 വയസ്സാണ്. നെടുമങ്ങാട് പേരുമല സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് കോവിഡ് പകർന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. മറ്റ് യാത്രകളോ മറ്റാരുമായി സമ്പർക്കത്തിലോ ഇയാൾ അദ്ദേഹം വന്നിട്ടില്ല എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന നെടുമങ്ങാട് സ്വദേശി ബാബു 61 വയസ്സുകാരൻ ആണ് കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്. ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത്. സംസ്ഥാനത്ത് 506 പേർക്ക് കോവിഡ്, 794 പേർക്ക് രോഗം ഭേദമായി. സമ്പർക്കം മൂലം 375 പേർക്ക് രോഗമുണ്ടായി. ഉറവിടമറിയാത്ത 29 പേർക്കും വിദേശത്ത് നിന്നെത്തിയ 31 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 40 പേർക്കും രോഗബാധ. 37 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിലാണ് ഇന്ന് രോഗബാധിതർ കൂടുതൽ. 83 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് 70 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലം 22, പത്തനംതിട്ട 59, ആലപ്പുഴ 55, കോട്ടയം 29, ഇടുക്കി 6 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ കണക്ക്. എറണാകുളത്ത് 34 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. പാലക്കാട് 4, മലപ്പുറം 32, കോഴിക്കോട് 42, വയനാട് 3, കണ്ണൂർ 39, കാസർഗോഡ് 28 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ രോഗികളുടെ നിരക്ക്. രോഗവ്യാപന തോത് സംസ്ഥാനത്ത് പ്രതീക്ഷിച്ചതിലും കൂടുതലാണെന്ന് മുഖ്യമന്ത്രി. എന്നാൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. വലിയ അപകടത്തിലേക്ക് പോകാത്തത് അതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരാൾ പോലും പട്ടിണി കിടക്കരുത്, ഒരു ജീവി പോലും കരുതലിന് പുറത്താകരുത്, ഇതാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജനറൽ ആശുപത്രി കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കും. ഇവിടെയുള്ള രോഗികൾക്ക് മറ്റ് സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും സൗകര്യം നൽകും. 9 വാർഡ് രോഗികളെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് അവിടെ തന്നെ ചികിത്സിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹോം കെയർ ഐസൊലേഷൻ കേരളത്തിലും നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമാണ് ഹോം ഐസൊലേഷൻ. ജനങ്ങളെ സ്വയം ചികിത്സയിലേക്ക് തള്ളിവിടുന്നു എന്ന പരിഹാസം പ്രതിപക്ഷത്തിൽ നിന്ന് ഉണ്ടായി. ഹോം ക്വാറന്റൈൻ നടപ്പാക്കിയപ്പോഴും പ്രതിപക്ഷം വിമർശിച്ചു. എന്നാൽ പിന്നീട് ലോകം തന്നെ അംഗീകരിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് പരിധിയിൽ അക്ഷയ സെന്ററുകൾക്ക് പ്രവർത്തിക്കാം. ബക്രീദിന ചടങ്ങുകൾ പരമാവധി വീടുകളിൽ നടത്തണമെന്ന നിർദ്ദേശം. പള്ളികളിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവർ കൂട്ടം കൂടാൻ പാടില്ല. വീടുകളിൽ പരമാവധി 5 പേരെ ഉൾക്കൊള്ളിച്ചു മാത്രമേ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്താൻ പാടുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് KSRTC ദീർഘദൂര സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി. മാനദണ്ഡങ്ങൾ പാലിച്ചാകും സർവീസ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 5 മുതൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നിയന്ത്രിത മത്സ്യബന്ധനം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി. ലഭ്യമാകുന്ന മത്സ്യം അതാത് സോണിൽ വിൽക്കണം. മത്സ്യലേലം പൂർണ്ണമായി ഒഴിവാക്കണം. കണ്ടെയ്ൻമെന്റ് സോണിലും മത്സ്യബന്ധനമാകാമെങ്കിലും വിൽപ്പന സോണിൽ മാത്രമേ അനുവദിക്കൂവെന്നും മുഖ്യമന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് സമ്പർക്കം വഴി കോവിഡ് സ്ഥിരീകരിച്ചത് 34 പേർക്ക്. വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ മണിയൂർ സ്വദേശിയായ സ്ത്രീക്കും രോഗം. ഇടുക്കി ജില്ലയിലെ 6 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം. ചെറുതോണിയിലെ ഒരു കുടുംബത്തിലെ 5 പേർക്കും കോവിഡ്. ഏലപ്പാറയിലെ 49-കാരിക്കും കോവിഡ്. 5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ളവർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലം ജില്ലയിൽ 11 പേർക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ്. 3 പേരുടെ ഉറവിടം വ്യക്തമല്ല. കൊല്ലം മയ്യനാട് സ്വദേശിയായ ചെങ്ങന്നൂർ KSRTC ഡിപ്പോയിലെ കണ്ടക്ടറും തഴവ പാവുമ്പ സ്വദേശിനിയായ കുന്നത്തൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരിയും രോഗബാധിതർ. ജില്ലയിൽ ഇന്ന് 83 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലിരുന്ന 4 പേർ കൂടി മരിച്ചു. മരിച്ചത് കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, കൊച്ചി സ്വദേശികൾ. കൊല്ലത്ത് മരിച്ചത് കൊട്ടാരക്കര തലച്ചിറ സ്വദേശി 73-കാരിയായ അസ്മ ബീവി, മലപ്പുറം സ്വദേശി മുഹമ്മദ്, കോഴിക്കോട് സ്വദേശി ആലിക്കോയ, തൃപ്പൂണിത്തുറ സ്വദേശി ഏലിയാമ എന്നിവരും മരിച്ചു.
കോവിഡ് ആശുപത്രികളിൽ വിഐപികൾക്ക് വേണ്ടി മുറികൾ മാറ്റിവെക്കണമെന്ന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഇത് സംബന്ധിച്ച ഉത്തരവ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പുറത്തിറക്കി. ഓരോ കോവിഡ് ആശുപത്രിയിൽ കുറഞ്ഞത് 3 റൂം വിഐപികൾക്ക് കരുതാനാണ് നിർദ്ദേശം. കോവിഡ് ആശുപത്രി സൂപ്രണ്ടുമാർക്കാണ് നിർദ്ദേശം. സംസ്ഥാനം കോവിഡിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. സംസ്ഥാനത്ത് ടെസ്റ്റുകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിച്ചു. രോഗസാധ്യത കൂടുതലുള്ളവർക്ക് ടെസ്റ്റിൽ മുൻഗണന എന്ന രീതി ഇനിയും തുടരുമെന്ന് മന്ത്രി ന്യൂസ് 8നോട് പറഞ്ഞു. മഴ കനക്കുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ആരോഗ്യമന്ത്രി. രോഗബാധിതർ അല്ലാത്തവർക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആയുർവേദ ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഫലപ്രദമാണെന്ന് വിലയിരുത്തൽ. ക്ലസ്റ്റർ രൂപപ്പെടും മുൻപ് തന്നെ അതിനെ നേരിടാനുള്ള ക്ലസ്റ്റർ മാനേജ്മെന്റ് ഒരുക്കങ്ങൾ കേരളം സ്വീകരിച്ചു. ക്ലസ്റ്റർ വ്യാപനം നേരിടുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നത് ഈ മുൻകരുതൽ സ്വീകരിച്ചതിനാലാണെന്നും ആരോഗ്യമന്ത്രി. ഫോർട്ട് കൊച്ചിയിൽ കോവിഡ് ആശങ്ക വലിയ തോതിൽ ഉയരുന്ന സാഹചര്യത്തിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയതെന്ന് മന്ത്രി VS സുനിൽകുമാർ. ഇവിടങ്ങളിലടക്കം ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ അനുവദിക്കില്ല. ചെല്ലാനത്ത് രോഗവ്യാപനം കുറയുന്നതായി മന്ത്രി. എറണാകുളം ജില്ലയിൽ രോഗികളായ 80% ആളുകൾക്ക് ചെറിയ രോഗലക്ഷണങ്ങൾ മാത്രമാണെന്നും VS സുനിൽകുമാർ. തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 3 പേർക്ക് കൂടി കോവിഡ്. ഇതോടെ ചടങ്ങിൽ പങ്കെടുത്ത 14 പേർ രോഗബാധിതരായി. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പെരുന്നാൾ നിസ്കാരം പാടില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. സംസ്ഥാനത്ത് ക്ലസ്റ്ററുകളിൽ കോവിഡ് വ്യാപനം രൂക്ഷം. വയനാട് വാളാട് ആന്റിജൻ പരിശോധനയിൽ 51 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഈ മേഖലയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 89. തൃശൂരിൽ തഹസിൽദാർക്ക് കോവിഡ്. തലപ്പള്ളി തഹസിൽദാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് തലപ്പള്ളി താലൂക്ക് ഓഫീസ് അടച്ചു. സമ്പർക്കം പുലർത്തിയവരോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം. തീരദേശത്ത് കോവിഡ് പ്രതിരോധത്തിനായി പ്രത്യേക ആരോഗ്യ കർമ്മ പദ്ധതി. ജില്ലാതല തീരദേശ ഹെൽത്ത് ബോർഡുകൾ രൂപീകരിക്കാൻ നിർദ്ദേശം. തീരദേശത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കോവിഡ് പരിശോധനാ സംവിധാനം ഒരുക്കും. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. കോവിഡ് കാലത്ത് വീണ്ടും മാതൃകയായി ശവസംസ്കാരം. എറണാകുളത്ത് പള്ളി സെമിത്തേരിയിൽ മൃതദേഹം ദഹിപ്പിച്ചു. തൃക്കാക്കര കരുണാലയത്തിലെ അന്തേവാസി ലൂസി ജോർജിന്റെ മൃതദേഹം സംസ്കരിച്ചത് ചെമ്പുമുക്ക് സെന്റ് മൈക്കിൾസ് ലത്തീൻ പള്ളി സെമിത്തേരിയിൽ. വറാപ്പുഴ അതിരൂപതയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംസ്കാരം. കോവിഡ് പരിശോധനയിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ താഴെയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം സെക്രട്ടറി രാജേഷ് ഭൂഷൺ. 10 ലക്ഷം പേരിൽ  324 പരിശോധന എന്നാണ് ദേശീയ ശരാശരി. കേരളത്തിൽ ഇത് 10 ലക്ഷത്തിൽ 212 പേർക്കാണ്. മരണനിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ കേരളം രണ്ടാമതാണെന്നും രാജേഷ് ഭൂഷൺ. സംസ്ഥാനത്ത് ഓൺലൈൻ ക്ലാസുകളുടെ സമയം നിജപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി. 5 മണിക്കൂറിലധികം നീളുന്നത് അനുവദിക്കാനാകില്ല. കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന സമീപനം പാടില്ല. ഓൺലൈൻ പഠന രീതി എങ്ങനെയെന്നതിൽ കൃത്യമായ രീതി വേണമെന്നും മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്ത് കേസിലെ കസ്റ്റംസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അനീഷ് പി രാജന്റെ സ്ഥലമാറ്റത്തിൽ കസ്റ്റംസ് കമ്മീഷണർക്ക് അതൃപ്തി. അസാധാരണ ഉത്തരവിലൂടെ അനീഷിനെ സ്ഥലം മാറ്റിയത് നാഗ്പൂരിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിരുന്നില്ലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അനീഷ്. സ്വർണ്ണക്കടത്ത് കേസിൽ തിരുവനന്തപുരം UAE കോൺസുലേറ്റിന്റെ അറ്റാച്ചയെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ്. അറ്റാച്ചയെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി കസ്റ്റംസ് വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചു. നടപടി സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ എം ശിവശങ്കറിനെ NIA പ്രതി ചേർക്കില്ലെന്ന് സൂചന. അന്തിമ തീരുമാനം സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കാർഗോ ക്ലിയറൻസ് അസോസിയേഷൻ നേതാവ് ഹരിരാജിനെ ചോദ്യം ചെയ്തു വിട്ടു. ഹരിരാജിനെ ചോദ്യം ചെയ്യുന്നത് ഇത് 2ാം തവണ. ആലപ്പുഴയിൽ പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. ഉത്തരവ് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേത്. VSന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ലതീഷ് പി ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കുറ്റവിമുക്തർ. വിധി സത്യത്തിന്റെ വിജയമെന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടവർ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തണമെന്നും ആവശ്യം. മോചിതരായവർ സ്മാരകം സന്ദർശിച്ച് അഭിവാദ്യം അർപ്പിച്ചു. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിലെ വിധി പ്രതീക്ഷിച്ചതാണെന്ന് CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സ്മാരകം തകർക്കാനാവില്ല. പാർട്ടി പ്രവർത്തകരെ പ്രതികളാക്കിയത് UDF ആണെന്നും നാസർ.
ശബരിമല കർമ്മസമിതിയുടെ ഹർത്താലിലെ നഷ്ടപരിഹാരം കണക്കാക്കാൻ ട്രിബ്യൂണൽ. അക്രമത്തിൽ നാശനഷ്ടം നേരിട്ടവരുടെ ഹർജിയിൽ ഉത്തരവിട്ടത് ഹൈക്കോടതി. വ്യാപക അക്രമവും നാശനഷ്ടവും ഉണ്ടായത് 2019 ജനുവരി 3 നടത്തിയ ഹർത്താലിൽ. നടൻ അനിൽ മുരളി അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 200+ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ശ്രദ്ധിക്കപ്പെട്ടതിലേറെ മില്ലൻ വേഷങ്ങൾ. വാൽക്കണ്ണാടി, ലയൺ, ബാബ കല്യാണി, പുത്തൻപണം, ഡബിൾ ബാരൽ, പോക്കിരി രാജ, റൺ ബേബി റൺ, അയാളും ഞാനും തമ്മിൽ തുടങ്ങിയവ ശ്രദ്ധേയ ചിത്രം. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ ജില്ലാ കളക്ടറോടും കോർപ്പറേഷനോടും വിശദീകരണം തേടി ഹൈക്കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്ന ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് റിപ്പോർട്ട് നൽകണം. വെള്ളക്കെട്ട് നീക്കാൻ നഗരസഭയ്ക്കാകുന്നില്ലെങ്കിൽ കളക്ടർക്ക് ഇടപെടാം. മുല്ലശ്ശേരി കനാലിന്റെ കാര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി വേണമെന്നും കോടതി. കനത്ത മഴയുണ്ടായെങ്കിലും കൊച്ചിയിൽ പഴയപോലെ വെള്ളപ്പൊക്കമുണ്ടായില്ലെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. ബ്രേക്ക് ത്രൂവിന്റെ ഇതുവരെയുള്ള പ്രവർത്തനം വിജയകരമാണ്. അടുത്തയാഴ്ച വിവിധ ഏജൻസികളുടെ യോഗം ചേരും. കോർപ്പറേഷന്റെ സാമ്പത്തിക പരാധീനത പദ്ധതികൾക്ക് തടസ്സമാകുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ഉണ്ടാകുമെന്നും മന്ത്രി. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ബാധിച്ചിട്ടില്ലെന്ന് എറണാകുളം ജില്ലാ കളക്ടർ. ബസ് സ്റ്റാൻഡ് പരിസരത്തെ വെള്ളക്കെട്ടിന് കാരണം മുല്ലശ്ശേരി കനാലിന്റെ ആദ്യ ഭാഗങ്ങളിൽ ബെഡ് ലെവൽ ഉയർത്തിക്കൊണ്ടുള്ള കോൺക്രീറ്റ് നിർമ്മാണം. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ജില്ലയിൽ 23 ക്യാമ്പുകൾ സജ്ജമാക്കിയെന്നും കളക്ടർ. ജില്ലാ ഭരണകൂടം നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ വെള്ളക്കെട്ട് തടയാൻ പര്യാപ്തമായില്ലെന്ന് MLA TJ വിനോദ്. എറണാകുളം നഗരത്തിലെ വെള്ളക്കെട്ടിൽ മേയർ കളക്ടർ പോരും മുറുകുന്നു. ജില്ലാ കളക്ടർക്കെതിരെ പരോക്ഷ വിമർശനവുമായി മേയർ സൗമിനി ജെയിൻ. പരസ്പരം പഴിചാരുകയല്ല, ഒന്നിച്ചു നിന്ന് പരിഹാരം കാണുകയാണ് വേണ്ടതെന്ന് മേയർ. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ മേയറെ പഴിചാരി കോൺഗ്രസിലെ ഒരു വിഭാഗം. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ മേയർക്ക് കഴിയില്ലെന്ന് GCDA മുൻ അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായ N വേണുഗോപാൽ. നഗരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണെന്നും വേണുഗോപാൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 5 ജില്ലകൾ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയ്ക്ക് നേരിയ ശമനം. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് പുഴ കരകവിഞ്ഞൊഴുകി. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും കാര്യമായ മഴയില്ല. മധ്യകേരളത്തിൽ പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം ഇറങ്ങിയില്ല. കോട്ടയത്ത് റെയിൽവേ പാളത്തിനുണ്ടായ തകരാർ പരിഹരിക്കാനുള്ള അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്നു. കോട്ടയം വഴിയുള്ള ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിട്ടു. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു. 10% കൂടുതലാണെന്ന് കണക്കുകൾ. നിലവിൽ 34% ജലനിരപ്പ്. പൊന്മുടി അണക്കെട്ട് 39% നിറഞ്ഞു. ഇടുക്കി ജില്ലയിലെ മറ്റണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവിൽ കുറവ്. കാസർഗോഡ് നീലേശ്വരത്ത് 16-കാരി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ നിർണായക തെളിവ് കണ്ടെത്തി. ഗർഭച്ഛിദ്രത്തെ തുടർന്നുള്ള ഭ്രൂണാവശിഷ്ടമാണ് കണ്ടെത്തിയത്. കേസിൽ പ്രതിയായ പിതാവാണ് ഭ്രൂണാവശിഷ്ടം വീടിന് സമീപം കുഴിച്ചിട്ടത്. കഴിഞ്ഞ മാസം 22 രാത്രിയാണ് പ്രതി അബൂബക്കർ കൃത്യം നടത്തിയതെന്ന് പോലീസ്. വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന PV അൻവറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. അൻവർ പരാതിയിൽ ആരോപിക്കുന്ന റീഗൽ എസ്റ്റേറ്റ് ഉടമ ജയ മുരുകേഷ്, ഭർത്താവ് മുരുകേഷ് നരേന്ദ്രൻ, കോൺഗ്രസ് നേതാവ് അരടൻ ഷൗക്കത്ത് തുടങ്ങി 10 പേർക്കെതിരെയാണ് കേസ്. പൂക്കോട്ടുപാടം പോലീസ് അൻവറിന്റെ മൊഴിയും എടുത്തു. രഹന ഫാത്തിമയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. 10 ദിവസത്തിനകം നിലപാടറിയിക്കാൻ കോടതി നിർദ്ദേശം. കേരളത്തിൽ ഒഴിവുള്ള രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതിയായി. തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 24. MP വീരേന്ദ്രകുമാറിന്റെ മരണത്തെ തുടർന്ന് ഒഴിവ് വന്ന സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 13 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സീറ്റിൽ അവകാശവാദവുമായി LJ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരങ്ങൾ വീണ്ടും തുടങ്ങാൻ UDF. അടുത്ത മാസം 3 എല്ലാ ജനപ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ച് സമരമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സമരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകുമെന്ന് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും തീരുമാനം. മുതിർന്ന നേതാക്കൾ നടത്തുന്ന ഉപവാസ സമരം ശനിയാഴ്ച ആരംഭിക്കും. സമരത്തോടൊപ്പം അതാത് ജില്ലകളിൽ വിർച്വൽ റാലികളും നടക്കും. അരുന്ധതി റോയിയുടെ പ്രസംഗം ഉൾപ്പെടുത്തിയ പാഠപുസ്തകവുമായി മുന്നോട്ടു പോകുമെന്ന് കാലിക്കറ്റ് സർവകലാശാല. ഒരാഴ്ചയ്ക്കുള്ളിൽ പുസ്തകം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. പുസ്തകം പുറത്തിറക്കിയാൽ പ്രതിഷേധത്തിനൊരുങ്ങി സംഘപരിവാർ സംഘടനകൾ.
അരുന്ധതിയുടെ പ്രസംഗഭാഗം ബി എ ഇംഗ്ലീഷ് മൂന്നാം സെമസ്റ്റർ പുസ്തകത്തിൽ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2002 അരുന്ധതി റോയ് അമേരിക്കയിൽ നടത്തിയ കം സെപ്റ്റംബർ എന്ന പ്രസംഗം. കശ്മീർ വിഷയത്തിൽ അരുന്ധതി നടത്തിയ പരാമർശം രാജ്യദ്രോഹമാണെന്ന ആരോപണവുമായി സംഘപരിവാർ. ഗവർണർക്ക് പരാതി നൽകി ബിജെപി. ത്യാഗസ്മരണകളുമായി നാളെ വലിയ പെരുന്നാൾ. പെരുന്നാൾ നമസ്കാരവും ബലികർമ്മവും എല്ലാം നിയന്ത്രണങ്ങളോടെ പരിമിതമായ രീതിയിൽ ആളുകളെ പങ്കെടുപ്പിച്ച് സാമൂഹിക അകലം പാലിച്ച് മാത്രം പള്ളികളിൽ നമസ്കാരം. ബലികർമ്മസ്ഥലങ്ങളിൽ 5 പേരിൽ കൂടുതൽ പാടില്ല. സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും മതനേതാക്കൾ. നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി. കോവിഡ് പ്രതിസന്ധിക്കിടെയാണ് ആഘോഷം. പതിവ് ആഘോഷങ്ങൾക്കുള്ള സാഹചര്യമില്ല. നമസ്കാരം വേണ്ടെന്ന് വെച്ച പള്ളി കമ്മിറ്റികൾക്ക് അഭിനന്ദനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഈദാശംസകളും മുഖ്യമന്ത്രി നേർന്നു. റിലയൻസ് ജിയോയുടെ ലാഭത്തിൽ 183% വർധന. ഈ സാമ്പത്തിക വർഷത്തെ ഒന്നാം പാദ ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ ലാഭം 2520 കോടി രൂപ. കഴിഞ്ഞ വർഷം ഇതേസമയം 891 കോടി മാത്രമായിരുന്നു അറ്റാദായം. ആകെ വരുമാനം 16,557 കോടി രൂപയായി. രാജസ്ഥാനിൽ നിയമസഭാ സമ്മേളനം ചേരാൻ അനുമതി നൽകി ഗവർണർ. അനുമതി ഓഗസ്റ്റ് 14. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സമ്മേളനം ചേരാം. മണിപ്പൂരിൽ തീവ്രവാദി ആക്രമണത്തിൽ അസം റൈഫിൾസിലെ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. 4 പേർക്ക് പരിക്ക്. ആക്രമണത്തിന് പിന്നിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണെന്ന് സൂചന. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിവെപ്പ് നടത്തിയത് സ്ഫോടനത്തിന് ശേഷം. അര ലക്ഷം പിന്നിട്ട് രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗബാധിതരുടെ എണ്ണം. 24 മണിക്കൂറിന്റെ രോഗം സ്ഥിരീകരിച്ചത് 52,123 പേർക്ക്. ആകെ രോഗബാധിതർ 16 ലക്ഷത്തിലേക്ക്. ഇന്നലെ മരണം 775. ആകെ മരണം 35,000. അതേസമയം ആശ്വാസമായി രോഗം ഭേദമാകുന്നവരുടെ നിരക്കിലെ വർധനവ്. രോഗമുക്തി നിരക്ക് 64.51%. തുടരെ 6 ദിവസങ്ങളിൽ 30,000-ലേറെ പേർക്കാണ് രോഗം ഭേദമായത്. മഹാരാഷ്ട്രയിൽ 1 ദിവസം കോവിഡ് ബാധിച്ച് മരിച്ചത് 298 പേർ. 9,211 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചു. പൂനെയിൽ 66, മുംബൈയിൽ 60 മരണം. കർണാടകത്തിലും കോവിഡ് മരണത്തിൽ വർധന. 24 മണിക്കൂറിനിടെ 92 രോഗികൾ മരിച്ചു. പശ്ചിമബംഗാളിൽ 41 കോവിഡ് മരണം. ഗുജറാത്തിൽ 24, പഞ്ചാബിൽ 25, ഡൽഹിയിൽ 26 പേർ കൂടി മരിച്ചു. ഇന്ത്യയടക്കം 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുവൈറ്റ് താൽക്കാലിക യാത്രാ നിരോധനം ഏർപ്പെടുത്തി. കുവൈറ്റിൽ പ്രവേശിക്കുന്നതിനോ രാജ്യത്തിന് പുറത്തു പോകുന്നതിനോ അനുമതി ഉണ്ടാകില്ല. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇറാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ് എന്നീ 7 രാജ്യക്കാർക്കാണ് യാത്രാവിലക്ക്. ഈ രാജ്യങ്ങളിലേക്കോ ഈ രാജ്യങ്ങളിൽ നിന്നോ കുവൈറ്റ് വിമാന സർവീസുകൾ താൽക്കാലികമായി നിരോധിച്ചു. മറ്റ് രാജ്യക്കാർക്ക് കുവൈറ്റിലേക്ക് വരുന്നതിനോ പോകുന്നതിനോ അടുത്ത മാസം 1 മുതൽ വിലക്കുണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡ് ബാധിതർ 1.25 കോടിയിലേക്ക്. മരണം 6,72,000 കടന്നു. 24 മണിക്കൂറിനിടെ 2.25 ലക്ഷത്തിലേറെ പേർക്ക് രോഗം. ചൈനയിൽ പുതിയതായി 105 പേർക്ക് കോവിഡ്. 96 കേസും റിപ്പോർട്ട് ചെയ്തത് ഷിൻജിയാങ് പ്രവിശ്യയിൽ. നഗരത്തിൽ കർശന നിയന്ത്രണങ്ങൾ. കോവിഡ് വാക്സിൻ വിവരങ്ങൾ ചൈന മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ആവർത്തിച്ച് അമേരിക്ക. ടെക്സാസ് സർവകലാശാലയിൽ നിന്ന് ഗവേഷണ വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചെന്ന ആരോപണം. പിന്നിൽ ഹൂസ്റ്റണിലെ ചൈനീസ് കോൺസുലേറ്റ് എന്നും വൈറ്റ് ഹൌസ്. 74 ലക്ഷം കോടി രൂപയുടെ കോവിഡ് സഹായ പാക്കേജിൽ സമവായത്തിലെത്താനാകാതെ അമേരിക്ക. സെനറ്റിലെ ചർച്ചയിൽ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളും 2 തട്ടിൽ. പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ഡെമോക്രാറ്റുകൾ. പ്രധാന തർക്കം തൊഴിൽ രഹിതർക്കും സ്കൂളുകൾക്കും ചെലവഴിക്കേണ്ട തുകയെച്ചൊല്ലി. അമേരിക്കൻ ജനപ്രതിനിധി സഭാംഗങ്ങൾ സഭയിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് സ്പീക്കർ നാൻസി പെലോസി. നിർദ്ദേശം പാലിക്കാതിരുന്നാൽ അംഗത്തെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് സ്പീക്കർ. കർശന നിർദ്ദേശം. മാസ്ക് ധരിക്കാൻ വിസമ്മതിച്ച റിപ്പബ്ലിക്കൻ പ്രതിനിധിക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. കൊറോണ വൈറസ് വ്യാപനം അതീവ ഗുരുതരാവസ്ഥയിലേക്കെന്ന് ഹോങ്കോങ്. വലിയ തോതിലുള്ള സമൂഹ വ്യാപനത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഹോങ്കോങ് ചീഫ് എക്സിക്യൂട്ടീവ് ക്യാരി ലാം. 1 മാസം മുൻപ് വരെ പ്രതിദിനം 10 രോഗികൾ എന്നത് ഇപ്പോൾ ദിവസേന 100-ലേറെ രോഗികളായി വർദ്ധിച്ചു. ആരോഗ്യ സംവിധാനം തന്നെ തകർന്നേക്കാമെന്നും മുന്നറിയിപ്പ്. വൈറസ് വ്യാപനം കൈവിട്ടു പോയേക്കാമെന്ന മുന്നറിയിപ്പുമായി വിയറ്റ്നാം സർക്കാർ. പ്രഭവ കേന്ദ്രമായി ഡാനാങ് സിറ്റി. പുതിയ രോഗികളില്ലാത്ത 3 മാസത്തിന് ശേഷം രാജ്യത്തിപ്പോൾ 30-ലധികം രോഗികൾ. എല്ലാവരും ഡാനാങ് നഗരത്തിൽ. പ്രദേശത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 5 ട്രിപ്പിൾ സെഞ്ചുറിയെങ്കിലും നേടാൻ പ്രതിഭയുള്ള ബാറ്റ്സ്മാനായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് ഇന്ത്യൻ മുൻ ക്യാപ്റ്റൻ കപിൽ ദേവ്. എന്നാൽ സെഞ്ചുറികളെ വലിയ സ്കോറുകളാക്കി മാറ്റുന്നതിൽ സച്ചിൻ വിജയിച്ചില്ല. സെഞ്ചുറിക്ക് ശേഷം ഇന്നിംഗ്സ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിൽ സെവാഗിന്റേതായിരുന്നു മികച്ച ഉദാഹരണമെന്നും കപിൽ.
ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ. മാറ്റിവെച്ച പരമ്പരകൾ പുനഃക്രമീകരിക്കുന്നതിൽ ചർച്ചകൾ തുടരുന്നു. രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് 2020 ലീഗ് തുടങ്ങാനും പദ്ധതിയുണ്ടെന്നും ICC. ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത ധോണി വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണെന്ന് ബാറ്റ്സ്മാൻ സുരേഷ് റൈന. ഇരുവരുടെയും ക്യാപ്റ്റൻസി രീതികൾ തമ്മിൽ സാമ്യമുണ്ട്. ധോണിയെപ്പോലെ ശാന്ത സ്വഭാവമുള്ള ആളാണ് രോഹിതെന്നും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിതനാകുമെന്ന് റെയ്ന. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഉമർ അക്മലിന്റെ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഒന്നര വർഷമായി കുറച്ച് പാകിസ്ഥാൻ. അപ്പീൽ അംഗീകരിച്ച PCB സമിതി. താരത്തിന്റെ വിലക്ക് അടുത്ത വർഷം ഓഗസ്റ്റിൽ അവസാനിക്കും. വാദവെപ്പുകാർ സമീപിച്ചത് അറിയിക്കാതിരുന്നതിന് ഉമർ അക്മലിനെ 3 വർഷത്തേക്ക് വിലക്കിയത് കഴിഞ്ഞ ഫെബ്രുവരി. റയൽ മാഡ്രിഡ് താരം മരിയാനോ ഡയസിന് കോവിഡ് ബാധിച്ചത് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തെ ബാധിക്കില്ലെന്ന് യുവേഫ. റയൽ മൈൻഡ് സ്പാനിഷ് അധികൃതരുമായി ബന്ധപ്പെട്ട് വരുന്നതായി യുവേഫ. റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗ് മത്സരം അടുത്ത മാസം 8. ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്ക് മുൻപ് ബാഴ്സലോണയ്ക്ക് ആശ്വാസ വാർത്ത. ഗ്രീസ്മാനും ഡംബളയും ലെംഗ്ലറ്റും പരിശീലനം പുനരാരംഭിച്ചു. നാപ്പോളിക്കെതിരായ ബാഴ്സയുടെ ചാമ്പ്യൻസ് ലീഗ് മത്സരം അടുത്ത മാസം 8 നടക്കും. മലയാളി പ്രതിരോധ നിരതാരം അഹദുൽ ഹക്കു കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും. ഹക്കുവുമായുള്ള കരാർ നീട്ടി ബ്ലാസ്റ്റേഴ്സ്. പുതിയ കരാർ 3 വർഷത്തേക്ക്. ഹക്കു ബ്ലാസ്റ്റേഴ്സിലെത്തിയത് 2 വർഷം മുൻപ്. ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഓൾറൌണ്ടർ രജത് ഭാട്ടിയ. 40-കാരനായ ഭാട്ടിയ വിരമിക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ 2 പതിറ്റാണ്ടോളം നീണ്ട കരിയറിനൊടുവിൽ. 112 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് 6000+ റൺസും 137 വിക്കറ്റും ഭാട്ടിയയുടെ പേരിൽ. ഡൽഹിക്കൊപ്പം രഞ്ജി ട്രോഫിയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം IPL നേടിയത് കരിയറിലെ മികച്ച നിമിഷങ്ങൾ. പ്രതിരോധ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനൊരുങ്ങി റഷ്യ. നീക്കം എണ്ണവില തകർച്ചയും കോവിഡ് പ്രതിസന്ധിയും സമ്പദ്വ്യവസ്ഥയെ ബാധിച്ച പശ്ചാത്തലത്തിൽ പ്രതിരോധ ചെലവിൽ 5% കുറവ് വരുത്തണമെന്ന് ധനമന്ത്രാലയം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ 10% കുറവ് വരുത്താനും ശുപാർശ. പാകിസ്ഥാനിൽ മതനിന്ന കുറ്റത്തിന് വിചാരണ നേരിട്ടയാളെ കോടതി മുറിയിൽ അക്രമി വെടിവെച്ചു കൊന്നു. പെഷവാറിലെ കോടതി മുറിയിൽ കൊല്ലപ്പെട്ടത് താഹിർ അഹമ്മദ് നസീം. അക്രമിയെ പിടികൂടി പോലീസ്. നസീം ഇസ്ലാമിന്റെ ശത്രുവെന്ന് വിളിച്ചു പറഞ്ഞ് അക്രമി. ജൂതവിരുദ്ധ പരാമർശം നടത്തിയതിന് ബ്രിട്ടീഷ് സംഗീതജ്ഞൻ വൈലിയുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്ത് ട്വിറ്റർ. നടപടി വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ട്വിറ്റർ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ നടപടി ഇംഗ്ലണ്ടിൽ പ്രതിഷേധമുയർന്നതിന് പിന്നാലെ. ജർമ്മനിയിൽ നിന്ന് 12,000 സൈനികരെ പിൻവലിക്കുമെന്ന് അമേരിക്ക. 6,400 പേരെ നാട്ടിലേക്ക് അയക്കും. മറ്റുള്ളവരെ ഇതര നാറ്റോ രാജ്യങ്ങളിലേക്ക് അയക്കാനും തീരുമാനം. യൂറോപ്പിലെ സൈനികാസ്ഥാനം ജർമ്മനിയിൽ നിന്ന് ബെൽജിയത്തിലേക്ക് മാറ്റുമെന്നും വൈറ്റ് ഹൌസ്. പുതിയ ദേശീയ സുരക്ഷാ നിയമപ്രകാരം 4 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് ഹോങ്കോങ് പോലീസ്. അറസ്റ്റിലായത് സ്വതന്ത്ര ഹോങ്കോങ്ങിനായി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തിയവർ. ചൊവ്വയിൽ വിവിധ പഠനങ്ങൾ ലക്ഷ്യമിട്ടുള്ള പെർസെവറൻസ് റോവർ വിക്ഷേപിച്ച് നാസ. ജീവന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി പാറകളും മണ്ണും ശേഖരിക്കും. പെർസെവറൻസ് ചൊവ്വയിൽ പ്രവേശിക്കുന്നത് അടുത്ത വർഷം. ഭൂഗർഭ അറയിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചെന്ന് അവകാശപ്പെട്ട ഇറാൻ. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം ഗൾഫ് മേഖലയിൽ നടത്തിയ സൈനിക പരിശീലനത്തിന്റെ അവസാന ദിവസം. 2,100 ആണ്ടോടെ ധ്രുവക്കരടികൾ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായേക്കുമെന്ന് പഠനം. വംശനാശത്തിന് കാരണമാകുക കാലാവസ്ഥാ വ്യതിയാനം. പഠനം നടത്തിയത് ടൊറന്റോ സർവകലാശാല. യമനിൽ കോളറ ബാധിച്ച് നിരവധി പേർ മരിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ്. കോവിഡ് ഭയത്താൽ ആളുകൾ ആശുപത്രി ഉപേക്ഷിക്കുന്നത് കോളറ മൂലം 10,000+ മരണത്തിന് വഴിവെച്ചേക്കാമെന്ന് സന്നദ്ധ സംഘടനകൾ. ഈ വർഷം ഇതുവരെ യമനിൽ റിപ്പോർട്ട് ചെയ്തത് 100,000+ കോളറ കേസുകൾ. നൈജീരിയൽ അക്രമി സംഘം നടത്തിയ വെടിവയ്പ്പിൽ 14 മരണം. മരിച്ചവരിൽ 13 പേർ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. 6 പേർക്ക് ഗുരുതര പരിക്ക്. ആക്രമണത്തിന് പിന്നിൽ സാമുദായിക തർക്കമെന്ന് പോലീസ്. വടക്കൻ ജാപ്പനീസ് പട്ടണത്തിൽ കെട്ടിടത്തിനുള്ളിൽ സ്ഫോടനം. 16 പേർക്ക് പരിക്ക്. കെട്ടിടം പൂർണ്ണമായി തകർന്നു. സ്ഫോടന കാരണം വ്യക്തമല്ലെന്ന് പോലീസ്. ഗ്യാസ് ലീക്ക് ആകാം കാരണമെന്ന് നിഗമനം. ഗൂഗിൾ പിക്സൽ മൊബൈൽ ഫോണിന്റെ അടുത്ത മോഡൽ അടുത്ത മാസം ആദ്യം പുറത്തിറക്കുമെന്ന് റിപ്പോർട്ട്. August 3 പിക്സൽ 4 പുറത്തിറക്കുമെന്ന് ടെക് വെബ്സൈറ്റുകൾ. മെയ് മാസം നടത്താനിരുന്ന പുതിയ മോഡലിന്റെ റിലീസ് മാറ്റിവെച്ചത് കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന്. 4GB റാമിൽ 64GB 128GB എന്നീ 2 മോഡലുകൾ പിക്സൽ 4 സൂചന. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനായ ടിക്ടോക്കിന് നിയന്ത്രണം ഏർപ്പെടുത്താനൊരുങ്ങി ജപ്പാൻ. വിവര ചോർച്ച നടത്തുന്നുവെന്ന് ആശങ്കയെന്ന് സർക്കാർ വൃത്തങ്ങൾ. നിയന്ത്രണങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ച് സർക്കാർ. രാജ്യത്തെ ടെലികോം മേഖലയിൽ വരിക്കാരുടെ കൊഴിഞ്ഞുപോക്ക് തുടർന്നു. ഏപ്രിൽ മാസത്തിൽ നഷ്ടമായത് 82 ലക്ഷം വരിക്കാരെ. കൂടുതൽ നഷ്ടം എയർടെല്ലിനാണെന്നും വോഡഫോണും ഐഡിയയ്ക്കും. ഏപ്രിൽ നേട്ടമുണ്ടാക്കാനായത് റിലയൻസ് ജിയോയ്ക്ക് മാത്രം.
വിമാനക്കമ്പനിയായ ഇന്ത്യയ്ക്കൊക്കെ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ 2,844 കോടി രൂപയുടെ നഷ്ടം. കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ കമ്പനിക്കുണ്ടായിരുന്നത് 1,211 കോടിയുടെ നഷ്ടം. ടിക്കറ്റ് വരുമാനത്തിൽ 93% ഇടിവെന്ന് കമ്പനി. രാജ്യത്തെ ഇൻഷുറൻസ് രംഗത്തെ 2 മുൻനിര കമ്പനികൾ ലയിക്കാനൊരുങ്ങുന്നു. ഭാരതി ആക്സ ICICI ലോംബാർഡിൽ ലയിക്കുമെന്ന് റിപ്പോർട്ട്. ഇടപാട് 2,600 കോടി രൂപയുടേത്. ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ. ഗുഡ് ഡേ മാരിഗോൾഡ് ബ്രാൻഡുകളാണ് ലോക്ഡൌൺ സമയത്ത് മികച്ച ലാഭമുണ്ടാക്കാൻ ബ്രിട്ടാനിയെ സഹായിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർ വരുൺ ബെറി. ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഉത്തരേന്ത്യയിലാണ് കൂടുതൽ വളർച്ച നേടുന്നതെന്നും ബ്രിട്ടാനിയ MD. കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൽ മാപ്പ് പറഞ്ഞ് ബർഗർ നിർമ്മാതാക്കളായ ബർഗർ കിങ്ങിന്റെ ചൈനീസ് യൂണിറ്റ്. ഒരു ഔട്ട്ലെറ്റിൽ മാത്രമാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നും അന്വേഷണമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് കമ്പനി. കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ ബർഗർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് സർക്കാർ ഉടമസ്ഥതയിലുള്ള TV ചാനൽ. ഡീസലിന്റെ നികുതി വെട്ടിക്കുറച്ച് ഡൽഹി. നികുതി 30% നിന്ന് 16.5% കുറയ്ക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഡീസലിന്റെ വില ലിറ്ററിന് 82 നിന്ന് 73.64 രൂപയായി കുറയും. ലിറ്ററിന് കുറയുന്നത് 8.36 രൂപ. മുംബൈയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് വീണ യാത്രക്കാരനെ രക്ഷപ്പെടുത്തി സുരക്ഷാ ഉദ്യോഗസ്ഥൻ. സംഭവം മുംബൈ കല്യാൺ സ്റ്റേഷനിൽ. മഹാരാഷ്ട്ര സുരക്ഷാ സേനയിലെ അംഗമായ സോമനാഥ് മഹാജൻ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ച 52-കാരനെ. പാഠപുസ്തകത്തിൽ നിന്നും ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഭാഗങ്ങൾ നീക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ കർണാടക സർക്കാർ. ടിപ്പു സുൽത്താനെയും ഹൈദരാലിയെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയത് കോവിഡ് പശ്ചാത്തലത്തിൽ സിലബസ് വെട്ടിക്കുറയ്ക്കാൻ. യേശുക്രിസ്തു, മുഹമ്മദ് നബി, ഭരണഘടന, കരട് സമിതി എന്നീ ഭാഗങ്ങളും പാഠപുസ്തകത്തിൽ നിന്ന് നീക്കിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും സന്ദർശിക്കുക.